അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ അധ്യക്ഷനവർകളെ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യനായ മഹല്ല് ഖത്തീബ് യൂനുസ് ഫൈലി ഉസ്താദ് അവർകളെ, മറ്റു കമ്മിറ്റി ഭാരവാഹികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ നിർദ്ദേശപ്രകാരം വർഷവും നാം നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് മുഅല്ലിം ഡേ ആചരിക്കാറുണ്ട്. ഇപ്രാവശ്യം നമുക്കറിയാം, പ്രതികൂലമായ സാഹചര്യത്തിൽ നമുക്ക് മദ്രസാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ സാഹചര്യമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഓൺലൈനായി നമ്മുടെ മദ്രസയിലെ മുഅല്ലിം ഡേ ആചരിക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എൻ്റെ അർപ്പിതമായ വിഷയം നിങ്ങളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പ് വിഷയസംബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമസ്ത ഇങ്ങനെ വർഷത്തിലൊരു ദിവസം മുഅല്ലിം ഡേ ആചരിക്കാനുണ്ടായ സാഹചര്യം കാരണം, നമുക്കറിയാം നമ്മളുടെയൊക്കെ ഓരോ മഹല്ലുകളിലും നമ്മളുടെ ദീനിൻ്റെ പുരോഗമനത്തിന് ആവശ്യമായ, അതുപോലെ തന്നെ മഹല്ല് നിവാസികളുടെ ആത്മീയ പുരോഗമനത്തിന് ആവശ്യമായ നേതൃത്വം നൽകിയിരുന്ന മഹാപണ്ഡിതന്മാരായ ഉലമാക്കളും നാട്ടിലെ നേതൃത്വം നൽകിയിരുന്ന കാരണന്മാരായ ഉമറാക്കളുമൊക്കെ നമ്മളിൽ നിന്ന് ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരെയൊക്കെ അനുസ്മരിക്കുകയും അവരുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ഇങ്ങനെ ഒരു മുഅല്ലിം ഡേ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ മഹല്ലിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ പുരോഗമനത്തിന് നേതൃത്വം നൽകിയിരുന്ന വലിയ മഹാപണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയൽ ഒരു പക്ഷേ ആരുടെയെങ്കിലും പേര് വിട്ടുപോകുമോ എന്ന് ഭയപ്പെടുകയാണ്. നമുക്ക് സുപരിചിതരായ ചെറുകാപ്പു മുസ്ലിയാരാണെങ്കിലും അബ്ദുൽ മുസ്ലിയാരാണെങ്കിലും, അതുപോലെ നമ്മുടെ മഹല്ലിന് ഒരുപാട് കാലം നേതൃത്വം നൽകിയ ഖത്തീബായി സേവനമനുഷ്ഠിച്ച ബഹുമാന്യനായ എ പി മുഹമ്മദ് മുസ്ലിയാരാണെങ്കിലും, നമ്മുടെ മദ്രസയിൽ ഒരുപാട് കാലം ദീനി സേവനം അനുഷ്ഠിച്ച സി വി ഉസ്താദാണെങ്കിലും, അങ്ങനെ പേരെടുത്ത് പറയേണ്ടവരും ഒരുപാട് ആളുകൾ നമുക്ക് അറിയാവുന്നവരുണ്ട്. അവരൊക്കെ ഇന്ന് പാരത്രികമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും കബറിടം അള്ളാഹു സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ പള്ളിയുടെ നിർമ്മാണങ്ങൾക്കും അതുപോലെ പുരോഗമന പ്രവർത്തനങ്ങൾക്കും മഹല്ല് നിവാസികളുടെ മറ്റു പുരോഗമന പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന ഒരുപാട് ഉമറാക്കൾ നമ്മളുടെ ജീവിച്ച് കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ അനുസ്മരിക്കുകയും അവരുടെയൊക്കെ പാരത്രികമായ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ മുഅല്ലിം ഡേ കൊണ്ട് പരമപ്രധാനമായി ലക്ഷ്യമാക്കുന്നത്. നമ്മളുടെ മഹല്ലുകളിന് നമ്മളുടെ മഹല്ലിനും മദ്രസക്കും പള്ളിക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ പല ആളുകളുടെയും പേര് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് മഹല്ലിൻ്റെ നിരയിലുണ്ടായിരുന്ന ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരെയും നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മഹല്ലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഉലമാക്കളാണെങ്കിലും ഉമറാക്കളാണെങ്കിലും, അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെയും അവരെയും എല്ലാവരെയും
അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതാണ് അവർക്ക് വേണ്ടി അവരുടെ ജീവിത സ്മരണകൾ അയവിറക്കുകയും അവരുടെ പിന്നെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് സമസ്ത ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, സമസ്തയുടെ 10,266 മദ്രസകളിൽ ഇന്ന് ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങളാണ് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുകയും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുഅല്ലിമീങ്ങളെന്ന്. അവരുടെ ഭൗതിക ജീവിതത്തിനാവശ്യമായ പല സഹായങ്ങളും സമസ്ത നൽകുന്നുണ്ട്. വർഷത്തിലൊരു ദിവസം മുഅല്ലിം ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെയൊക്കെ മഹല്ലുകളിൽ നിന്ന് ഒരു സംഖ്യ സമാഹരിച്ചുകൊണ്ട് സമസ്തയിലേക്ക് നാം നൽകാറുണ്ട്. അത് കോടിക്കണക്കിന് രൂപകളായി മാറി ആ സംഖ്യയിൽ നിന്ന് പാവപ്പെട്ട അധ്യാപകർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്ന ഒരു സംവിധാനമുണ്ട്. അതിലേക്കുള്ള സംഭാവന ഒരു നൽകലും കൂടി നമുക്കറിയാം, വളരെ ഉന്നതന്മാരായ ഒരു വിഭാഗമാണ് പണ്ഡിതന്മാർ മുഅല്ലിമീങ്ങളെന്ന്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്നീ ബുഇസ്തു മുഅല്ലിമ, എന്നെ ഒരു മുഅല്ലിമായിട്ടാണ് അയക്കപ്പെട്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. അവർ അധ്യാപകൻ എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള ആളുകളാണ്. മത്സ്യങ്ങൾ വരെ സർവജീവജാലകങ്ങളും ആ അധ്യാപകന് വേണ്ടി പുറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ആദം നബി അലൈഹി സ്സലാമിന് വളരെ വലിയ സ്ഥാനം ലഭിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ഇൽമായിരുന്നു. ഇൽമിനെ നാം ബഹുമാനിക്കണം, ഇൽമുള്ളവരെ നാം ആദരിക്കണം. അത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ആദം നബി അലൈഹി സ്സലാമിൻ്റെ മുമ്പിൽ മലക്കുകൾ സുജൂദി ചെയ്യാനുണ്ടായ കാരണം ആദം നബി അലൈഹി സ്സലാമിനെ അള്ളാഹു ഇൽമ് നൽകി ബഹുമാനിച്ചതാണ് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ കൂടുതൽ വിഷയസംബന്ധമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് വളരെ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിക്കുമെന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമുക്കറിയാം, മദ്രസ അധ്യാപകർ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളുടെ ഒരു ഉത്തമ തലമുറയെ സൃഷ്ടിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നവരാണ് മുഅല്ലിമീങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഓൺലൈൻ ക്ലാസ് മദ്രസകളിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. മദ്രസകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. ഈ സമയത്ത് പല രക്ഷിതാക്കളും പറയുന്നത് എന്താണ്, മദ്രസയിൽ നിന്ന് ആ പഠിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുകയില്ല ഒരു ഓൺലൈൻ ക്ലാസ്സും എന്നാണ്. നമുക്കറിയാമല്ലോ, മദ്രസ അധ്യാപനം എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു ഫലമർഹിക്കുന്ന ഒരു കർമ്മമാണ്. അതാണ് മദ്രസ മുഅല്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർക്ക് നാം നൽകേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രതികൂലമായ സാഹചര്യത്തിൽ പല അധ്യാപകരും അധ്യാപനം ഒഴിവാക്കി മറ്റു പല ജോലികളിലേക്കും പോകുന്ന ഒരു വിഷമകരമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അധ്യാപകരെ അതിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടത് നമ്മളുടെ മഹല്ലിൻ്റെയും അതുപോലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണെന്ന് നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ പെരശ്ശന്നൂർ മഹല്ല് ഖത്തീബും മുദരിസും കൂടിയായ ബഹുമാന്യനായ യൂനസ് ഫൈദി ഉസ്താദ് അവർക്കാണ്. ഉസ്താദ് അവരെ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ, പിടിഎ ഭാരവാഹികൾ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ബഹുമാന്യരായ രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العظيم. إني بعثت معلما قال رسول الله رضينا قسمة الجبار فينا لنا علم وللجهال مالو فإن المال يفنى عن قريبي فإن العلم باقي لا يزال. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നാം മുഅല്ലിമിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വികസിത രാജ്യമെന്നോ വികസന രാജ്യങ്ങളെന്നോ വ്യത്യാസമില്ലാതെ COVID-19 വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ മഹല്ല് പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഗൾഫിലും മറ്റുമൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ മാനുപ്പ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പരലോക ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ. സുഖലോക സ്വർഗത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവരെയും അതേപോലെ തന്നെ മറ്റുള്ള മുഅ്മിനീങ്ങളെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം രോഗം ബാധിച്ച സർവ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് ശിഫാ പ്രദാനം ചെയ്യുകയും മറ്റുള്ള ആളുകൾക്കൊക്കെ മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വതആല ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മുഅല്ലിം ഡേയുടെ പ്രസക്തിയെ സംബന്ധിച്ചും അതിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. മുഅല്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്ത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലൗലൽ ഉലമാ ലകാന നാസു കൽ ബഹായ്. ഉലമാ ഉണ്ടായിരുന്നില്ലെങ്കിൽ, മാലിന്യങ്ങൾ ഉലമായിൽപ്പെട്ടവരാണല്ലോ, ജനങ്ങളെല്ലാം മൃഗതുല്യരാകുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതായി കാണാം. അള്ളാഹുവിൻ്റെ
വിധിവിലക്കുകളോ അതിർവരമ്പുകളും നോക്കാതെ യഥേഷ്ടം തിന്നും കുടിച്ചും ഭോഗിച്ചും നടക്കുന്ന മൃഗസമാന ജീവിതം നയിക്കുന്ന ശപിക്കപ്പെട്ട ഒരു വിഭാഗമായി നാം മാറാതിരിക്കാനുള്ള കാരണം നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഅല്ലിമീങ്ങൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദൗത്യമാണ്. എന്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നടത്തിയ ദൗത്യം? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. വിശുദ്ധ ഖുർആൻ പറയുന്നു, യത്ലു അലൈഹിം ആയാതിഹി, ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ ഓതിക്കൊടുക്കും. ഇതൊരു ദൗത്യമായി ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഅല്ലിമീങ്ങൾ മാത്രമാണ്. വൈസക്കീഹിം, ആ പ്രവാചകൻ ജനങ്ങളെ സംസ്കരിക്കുകയും ചെയ്യും. ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും യഥാർത്ഥ വിശ്വാസത്തിലേക്കും സൽസ്വഭാവത്തിലേക്കും നയിച്ച് ജനങ്ങളെ സംസ്കരിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത രണ്ടാമത്തെ കാര്യം ഖുർആൻ പറയുന്നു. നമ്മുടെ മുഅല്ലിമീങ്ങളും ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ കുട്ടികളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥ ആശയങ്ങൾ അത് കുട്ടികൾക്ക് പകർന്നു നൽകുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുട്ടികളെ സംസ്കാര സമ്പന്നരാക്കി മാറ്റുക എന്ന വളരെ ബാധിച്ച ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുഅല്ലിമീങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വയുഅല്ലിമുഹുമുൽ കിതാബ, വിശുദ്ധ ഖുർആനിനെ ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അതേ ജോലി തന്നെയാണ് നമ്മുടെ മുഅല്ലിമീങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. സൂറത്തുൽ ഫാത്തിഹ, ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയെങ്കിലും തെറ്റുകൂടാതെ ഓതാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. എങ്കിലേ വിശുദ്ധ നിസ്കാരത്തിൽ ഓതേണ്ട ആ സൂറത്തുൽ ഫാത്തിഹ യഥാക്രമം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. 156 അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും അത് പുറപ്പെടേണ്ട മഖ്റജുകളിൽ നിന്ന് തന്നെ പുറപ്പെടണം. ഏതെങ്കിലും രൂപത്തിൽ അക്ഷരങ്ങൾ മുഴിഞ്ഞാൽ പോരാ. അപ്പോൾ അതിന് അവരുടെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ക്ലിയറാക്കി തജ്വീദിൻ്റെ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് ഓത്തു പഠിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം വളരെ കനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആനാ വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ മുഅല്ലിമീങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ട വിഭാഗമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ഇന്നീ ബുഇത്തു മുഅല്ലിമ, എന്നെ മുഅല്ലിമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്.
അപ്പോൾ മുഅല്ലിമായതിൽ നമ്മുടെ ഉസ്താദ്മാർക്ക് ഏറെ അഭിമാനിക്കാം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു, വൽ ഹിക്മത, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് ആ വിശുദ്ധ ഖുർആനിലുള്ള വിധികൾ പഠിപ്പിച്ചു കൊടുക്കും. ഹറാം, കറാഹത്ത്, വുജൂബ്, സുന്നത്ത്, ഹലാൽ തുടങ്ങിയ വിധികൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇത് തന്നെയല്ലേ നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മുടെ മുഅല്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ചെയ്ത മഹത്തായ ആ ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ മുഅല്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണാ കടാക്ഷം എപ്പോഴും വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഖുലഫാഇ റഹ്മത്തുല്ലാഹ്, എൻ്റെ ഖുലഫാഉകളുടെ മേലിൽ, എൻ്റെ പ്രതിനിധികളുടെ മേലിൽ അള്ളാഹുവിൻ്റെ കരുണാ കടാക്ഷമുണ്ട്. ഖീല വമൻ ഖുലഫാഉക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയെ, അങ്ങയുടെ പ്രതിനിധികൾ ആരാണ്? അവിടുന്ന് പറഞ്ഞു, അല്ലദീന യുഹ്യൂന സുന്നതി വയുഅല്ലിമൂനഹാ ഇബാദല്ലാഹ്, എൻ്റെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവരും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് എൻ്റെ സുന്നത്തുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ പ്രതിനിധികൾ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുഅല്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ ഹയാത്താക്കുന്നവരും അതേപോലെ തന്നെ അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാണ്. അങ്ങനെയുള്ള യഥാർത്ഥ മുഅല്ലിമീങ്ങൾ അവർക്കെപ്പോഴും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണാകടാക്ഷം അത് വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മാത്രമല്ല മറ്റൊരു ഹദീസ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നതായി നമുക്ക് കാണാം, തഅല്ലമിൽ ഖുർആന വഅല്ലിംഹു നാസ്, അലി നീ ഖുർആൻ പഠിക്കുകയും ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. കാരണം അതിൻ്റെ ഓരോ അക്ഷരത്തിനും 10 വീതം പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇൻ മുത്ത മുത്ത ശഹീദ, ആ നിലക്ക് നീ മരിച്ചാൽ രക്തസാക്ഷിയായി മരിക്കുന്നവനെ പോലെയാണ്. വീണ്ടും റസൂലുള്ള പറഞ്ഞു, തഅല്ലമിൽ ഖുർആൻ ഫഅല്ലിംഹു നാസ്, അലി നീ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം, നീ ഖുർആൻ പഠിക്കുകയും ചെയ്യണം. ഫഇൻ മുത്ത, ആ നിലക്ക് നീ മരിച്ചാൽ ഹജ്ജത്തിൽ മലായിക്കത്തു ഇലാ ഖബ്രിക, നിന്റെ ഖബറിന്റെ അരികിലേക്ക് മലക്കുകൾ വന്നുകൊണ്ടിരിക്കും. ഏതുപോലെ വിശുദ്ധ കഅബാലയത്തിന്റെ അരികിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഈ മുഅല്ലിമീങ്ങൾ മരിച്ചാൽ, ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഅല്ലിമീങ്ങൾ മരിച്ചാൽ അവരുടെ ഖബറിന്റെ അരികിലേക്ക് മലക്കുകൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വചനം വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മുടെ മദ്രസ മുഅല്ലിമീങ്ങൾ വലിയ തൗഫീഖ് ലഭിച്ച ഒരു വിഭാഗമാണ്. ഈ പറഞ്ഞ ശ്രേഷ്ഠതകളും സ്ഥാനത്തിനുമെല്ലാം മുഅല്ലിമീങ്ങളായ നമ്മൾ അർഹരാവണമെങ്കിൽ ഇഖ്ലാസും
ജീവിത വിശുദ്ധിയും നാം കാത്തു സൂക്ഷിക്കണം. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഇല്ലാതിരുന്നാൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല. മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ത്യനാളിൽ ആദ്യമായി തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ, കിതാബ് ഓതി അഥവാ ഇൽമു പഠിച്ചു, ഇൽമു പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവനെ കൊണ്ടുവരപ്പെടുകയും ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയ അനുഗ്രഹങ്ങൾ അവന് ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിൻ്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദിക്കുന്നത് കാണാം, ഫമാ അമിൽത ഫീഹ, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? ആ സമയത്ത് ആ പണ്ഡിതൻ പറയുന്ന മറുപടി, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീക ഖുർആൻ, അല്ലാഹുവേ ഞാൻ ഇൽമു പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും നിനക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്തു എന്നാണ്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി കഥകുത്ത, പറയുന്നത് കള്ളമാണ്. വലാക്കിന്നക തഅല്ലംത അൽഇൽമ ലിയുഖാല അലൈക, എങ്കിലും നീ ഇൽമു പഠിച്ചത് എന്നെ സംബന്ധിച്ച് പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു. വഖറഅത ഖുർആന ലിയുഖാല ഹുവ ഖാരി, നീ ഖുർആൻ ഓതിയത് എന്നെ കുറിച്ച് ഓത്തുകാരൻ എന്ന് പറയപ്പെടണം. ഫഖദ് ഖീല, ഇവയൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് എന്നവനോട് പറയപ്പെടുകയും പിന്നീട് മലക്കുകളുടെ കരങ്ങളിലേക്ക് അവനെ ഏൽപ്പിക്കപ്പെടുകയും അവനെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് മലക്കൾ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇതാണ് ഇഖ്ലാസില്ല എങ്കിൽ അലിമീങ്ങളാകുന്ന മാലിമീങ്ങളാകുന്ന നമുക്ക് വരാൻ പോകുന്ന ഗതി. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ദുരന്തത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇഖ്ലാസുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കേവലം ഒരു പണ്ഡിതൻ എന്ന പേര് കൊണ്ട്, ഒരു മാലിം എന്ന പേര് കൊണ്ട്, ഒരു ഉസ്താദ് എന്ന പേര് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസിനെ പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, ജീവിത വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ജീവിതം സമൂഹത്തിന് മാതൃകയാകണം, അല്ലെങ്കിൽ അഥവാ നമ്മിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ പിഴവ് പോലും നമ്മുടെ സമുദായത്തിലും നാടുകളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതും അതോടൊപ്പം സമുദായത്തിൻ്റെ കടിഞ്ഞാൺ നഷ്ടപ്പെടുന്നതും കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് സമൂഹം ഒന്നടങ്കം കൂപ്പുകുത്തുകയും ചെയ്യും. അപ്പം ആയതുകൊണ്ട് ഇഖ്ലാസും ജീവിതവിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉൾപ്പെടെയുള്ള മാലിമ്യങ്ങളോട്, ഉസ്താദുമാരോട് വളരെ വിനയത്തോടും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ മദ്രസകളിൽ ജോലി ചെയ്യുന്ന മാലിമ്യങ്ങൾ, അവരിൽ ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പം ആയതുകൊണ്ട് ഏതെങ്കിലും നിരക്ക് എന്തെങ്കിലും രൂപത്തിൽ അവർക്ക് സഹായം ആവശ്യമുണ്ട് എങ്കിൽ നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ വാക്യത്തിൽ ഈ മാലിമിന്റെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.
വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മഹല്ല ഖതീബ് യൂനുസ് ഫൈസ് അവർകളെ, മറ്റു നമ്മുടെ സദസ്സിലൊക്കെ കൂടിയ മറ്റ് മദ്രസ മാലിമ്യങ്ങളെ, ഇന്ന് നമ്മുടെ മാലിന്യം ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വിപുലമായ മീറ്റിംഗ് കൂടാൻ സാഹചര്യം ഇല്ലാത്തതിനാൽ ഈ ഓൺലൈനിൽ കൂടെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നിൽ ഇഷ്ടത്തായത് ഈ ആശംസ അർപ്പിക്കലാണ്. അതുകൊണ്ട് ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നേരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ മുഅല്ലിം ഡേ ഇന്ന് ആചരിച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളില്ലാതെയാണ് ഈ വർഷത്തെ മുഅല്ലിം ഡേ കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും ഈ മുഅല്ലിം ഡേ ആചരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ വർഷവും നമ്മുടെ മദ്രസകൾ കേന്ദ്രീകരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മദ്രസാ മാനേജ്മെൻറ്റ് പ്രതിനിധികളൊക്കെ ഉൾക്കൊള്ളുന്ന അതിവിപുലമായ ഒരു പ്രാർത്ഥനാ സദസ്സും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട തുടർ പരിപാടികളുമായിട്ടാണ് മുഅല്ലിം ഡേ ആചരിക്കാറുണ്ടായിരുന്നത്. ഈ മഹാമാരി നമ്മളെ ഈ ആഘോഷത്തിൽ നിന്ന് മാറ്റി ലളിതമായ ചടങ്ങിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന മദ്രസാ അധ്യാപകർ അവർ ഈ കോവിഡിൻ്റെ കാലത്തും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് നൽകിയും വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയും മാതൃകാപരമായ ഒട്ടനവധി കാര്യങ്ങളാണ് അധ്യാപകർ പെരസ്നൂർ മഹല്ലുൾപ്പെടെയുള്ള വിവിധ മദ്രസകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർത്തും ഈ അവസരത്തിൽ ഒന്നിച്ചിരുന്നെന്ന് പ്രാർത്ഥിക്കാനും തങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുമായി ഒരു അഭിമുഖം നടത്താനും കഴിയാത്ത പ്രയാസം പല അധ്യാപകരും ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. തീർത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ കണ്ടു, ജീവിതത്തിൻ്റെ നാലയലത്ത് എത്താൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ട് കരയിൽ കൂട്ടിയോജിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു മദ്രസാധ്യാപകൻ കപ്പ വിൽക്കുന്ന ഒരു കാഴ്ച മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കാണാനിട വന്നു. നമ്മൾ എല്ലാ മഹല്ലത്തിലെ ആളുകളും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്, മദ്രസാധ്യാപകർക്ക് പൂർണ്ണമായും ശമ്പളം ഈ കാലത്തും നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ കൊടുക്കുന്നത് തുച്ഛമായ വേതനമാണ്. നമ്മളെപ്പോലെ കുടുംബമുണ്ട്, അവർക്ക് മാതാപിതാക്കളുണ്ട്, അവരുടെ ചികിത്സയും മറ്റു കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളെപ്പോലെ തന്നെ അവർക്കും ചിലവുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമുക്കൊക്കെ ദീനീ വിജ്ഞാനം പകർന്നു നൽകുന്ന നമ്മുടെ മദ്രസാധ്യാപകർക്ക് പരിപൂർണമായും അവർക്ക് അവരുടെ കാര്യങ്ങളും ക്ഷേമങ്ങളും നമ്മൾ അന്വേഷിക്കണം. അവർക്ക് ശമ്പളത്തിൽ ഒരു രൂപ പോലും കുറവ് വരാതെ നമ്മൾ കൊടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാ മഹല്ല് ഭാരവാഹികളോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ആ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം നമ്മൾ പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ, ഈ മുഹറം മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ദിനത്തിലൊക്കെ നമ്മൾ കൂടുതൽ അള്ളാഹുവുമായി അടുത്ത് പ്രാർത്ഥിക്കണം. അള്ളാഹു ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ദീനീ വിജ്ഞാനം പകർന്നു നൽകുന്ന നമ്മുടെ പണ്ഡിതന്മാരായ ഉസ്താദന്മാർക്ക് അള്ളാഹു ആരോഗ്യത്തോടു കൂടുതൽ ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ മുഅല്ലിം ഡേക്ക് പെരസ്നൂർ മഹല്ല് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. പെരസ്നൂർ പിടിഎ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദി ആണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ മുഅല്ലിം ഡേ അഥവാ അധ്യാപക ദിനമാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും ദീനി വിദ്യാഭ്യാസം പകർന്നു തരുന്നവരാണ് അധ്യാപകർ. അപ്പോൾ അവരുടെ ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും നമ്മളെപ്പോഴും വലിയ സ്ഥാനം കൊടുക്കണം. ഇൽമ് നമുക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല, അത്യാവശ്യം ഇല്ലില്ലെങ്കിൽ എടുക്കാത്ത നാണയം പോലെയാണ്. അത്യാവശ്യം നിർബന്ധമായ കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളും നമ്മളെ മക്കളും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഇബാത്ത് പോലും അള്ളാഹു തആല സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മദ്രസ അധ്യാപകന്മാരെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ സുഖദുഃഖങ്ങളിൽ നമ്മൾ പങ്കുചേരണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാലിന്യമുള്ള വലിയ ഉസ്താദന്മാർ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. അവരെ
എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണം. ആർക്കെങ്കിലും മനസ്സിൽ ഇപ്പം അധ്യാപകന്മാർ അങ്ങനെ ചില ചിന്ത വരുമല്ലോ, ആർക്കെങ്കിലും മനസ്സിൽ അധ്യാപകന്മാരിപ്പോൾ ജോലി ചെയ്യുന്ന ചെല്ലോ അവർക്ക് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു ചിന്ത പോലും മനസ്സിലുണ്ടാകാൻ പാടില്ല. അവർ ദീൻ്റെ ഹാദിമ്യങ്ങളാണ്. ലോകാവസാനം വരെ മാലിന്യങ്ങളും മുത്താലിന്യങ്ങളും മാലിന്യങ്ങളും നിലനിൽക്കേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ ആരും മനസ്സിൽ വരാൻ പാടില്ല. നമ്മൾ പൂർവോപരി അവർക്ക് എല്ലാ ജീവനെ കോവിഡ് മാറുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവോപരി തന്നെ അതിൻ്റെ രൂപത്തിൽ തന്നെ അവരെ ശമ്പളം യാതൊരു തടസ്സവും കൂടെ കൊടുക്കണം. അതിൽ യാതൊരു വീഴ്ചയും വരിസംഖ്യയിലും വരുത്താൻ പാടില്ല. അവരെ ഇത്ര ഇന്നത്തെ ദിവസത്തിന് ഞാൻ എല്ലാ നിരക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ മദ്രസകളിലും ഓൺലൈൻ വഴി ഇന്ന് മുഅല്ലിം ഡേ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെരശ്ശന്നൂർ തൻവീറുൽ ഇസ്ലാം മദ്രസയിലും ഇന്ന് മുഅല്ലിം ഡേ ദിനാചരണ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ മഹത്തായ സംഗമത്തിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് ഫൈലി ഉസ്താദ് അവർക്കും, അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മഹല്ല ഖത്തീബ് യൂനിസ് ഫൈസി ഉസ്താദിനും ആശംസകൾ അർപ്പിച്ച മഹല്ല സെക്രട്ടറി സൈനുദ്ദീൻ മാഷ് അവർക്കും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കരീം മാഷ്, പി ടി എ പ്രസിഡൻ്റ് മുഹമ്മദ് അലി സാഹിബ് തുടങ്ങിയവർക്കുമെല്ലാം ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുകയാണ്. മാത്രമല്ല ഈ മഹത്തായ സംഗമം വളരെ ശ്രദ്ധാപൂർവം ശ്രവിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.